കട്ടായി പോയി. അതുകൊണ്ട് ഞാൻ രണ്ടാമത് തുടങ്ങിയതാണ്. ഇങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തെ ദുരിതങ്ങളും പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുക തന്നെ വേണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ നേട്ടത്തിനു കൂടി ഒരു സൈഡിൽ കൂടെ നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യം വളരുകയുള്ളൂ. നമ്മൾക്ക് പ്രശ്നങ്ങളായിട്ടുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു സൈഡിലൂടെ സോൾവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുകയും വേണം എന്ന് തന്നെയാണ്. അതിലൂടെ തന്നെ ഇന്ത്യയെ മാറ്റാൻ പറ്റുള്ളൂ, ഇന്ത്യയുടെ ഇന്നത്തെ ഉള്ള ദുരിതം മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യ ചന്ദ്രയാൻ 3-ലൂടെ മുന്നേ ഇറട്ടെ. ചന്ദ്രയാൻ 3 ഒരു പ്രശ്നമില്ലാതെ ലൂണാ 25-നേക്കാളും മുന്നേ അവിടെ എത്താനായിട്ട് ചന്ദ്രയാൻ 3 കഴിയട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് 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 പൈസയും ഒരുപാട് പ്രവർത്തനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങളാണ് എസ്പെഷ്യലി ഇടയൊക്കെ പിന്നിലാണ് ഇടയൊക്കെ ഒരു കരുത്തിൽ തന്നെയാണ് ഈ ചന്ദ്രയാൻ 3 ഇവിടെ നിന്ന് നമുക്ക് വിക്ഷേപിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് കാണാം നമ്മുടെ ഇപ്പോൾ ചന്ദ്രയാൻ 3 ഉള്ളത് വെറും 177 കിലോമീറ്റർ മുകളിൽ നിന്നല്ല, ചന്ദ്രനിൽ നിന്നും വെറും 177 കിലോമീറ്റർ വ്യത്യാസത്തിൽ മാത്രമാണ് ചന്ദ്രയാൻ 3 ഇന്നുള്ളത്. ഈ നിമിഷം ഇന്ന് ഓഗസ്റ്റ് 14 ഇന്നുള്ളത് ചന്ദ്രയാൻ 3 ഉള്ളത്. അപ്പോൾ ഇനി ഏകദേശം 100 കിലോമീറ്റർ ആകുമ്പോഴത്തോട്ടാണ് സോഫ്റ്റ് ലാൻഡിങ്, ഈ പ്രൊപ്പൽഷൻ മോഡ്, ഇതിൽ നിന്ന് വേർപെട്ട് ലാൻഡർ സോഫ്റ്റ് ലാൻഡ് തുടങ്ങുന്നത്. എന്നാൽ പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഒരു 30 കിലോമീറ്റർ മുകളിൽ വെച്ച് തന്നെയാണ് ആ സമയം തൊട്ടാണ് സോഫ്റ്റ് ലാൻഡായിട്ട് ചെയ്യുകയുള്ളത് എന്നുള്ളതാണ്. എന്നിരുന്നാലും നമുക്ക് അടുത്തെത്തിക്കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ 177 കിലോമീറ്റർ, 3 ലക്ഷത്തി സംതിങ് കിലോമീറ്റർ ദൂരെയുള്ള നമ്മുടെ സ്വന്തം അമ്മിളിയമ്മാവൻ, നമ്മുടെ സ്വന്തം ചന്ദ്രൻ്റെ അടുത്തേക്ക് നമ്മൾ ഏതാനും 177 കിലോമീറ്റർ വരെ വ്യത്യാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ചന്ദ്രയാൻ നിൽക്കുന്നത് എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇന്ത്യക്കൊരു ഇത് വലിയൊരു നേട്ടമാവട്ടെ. ചരിത്രത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏറ്റവും നമ്മുടെ രാജ്യം ഏറ്റവും ഉയർച്ചയിൽ തന്നെ ആവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യദിനമാണ് നാളെ. സ്വാതന്ത്ര്യദിനത്തിന് മുന്നേ തന്നെ അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അത് അതിനേക്കാളും വലിയൊരു നേട്ടമായേനെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എസ്പെഷ്യലി. അപ്പോൾ ഇന്ത്യയുടെ മാത്രം നേട്ടമല്ല ഇത്, ലോകത്തിൻ്റെ എമ്പാടുമുള്ള നേട്ടം തന്നെയാണ് അല്ലേ. ഇന്ത്യയുടെ മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഒരു ആവേശവും. നമ്മുടെ ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടെങ്കിലും അത് നമ്മുടെ രാജ്യത്തിൻ്റെ നേട്ടമാണല്ലേ. ആ ഒരു ആവേശം നമ്മുടെ എന്താ പറയുക, നമ്മുടെ സിരികളിലൂടെ ഓടണം എന്ന് തന്നെ ഞാൻ പറയുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മുടെ ചന്ദ്രയാൻ ഒരു പ്രശ്നവും കൂടാതെ ചന്ദ്രയാൻ 3 അവിടെ ലാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതിലൂടെ പര്യവേക്ഷണങ്ങൾ ഒബ്സർവേഷൻ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം നടക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നുമില്ല, ഇത്രയ്ക്കാണ് പറയാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞു ആ നമ്മുടെ ചന്ദ്രയാൻ 3 നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞു. നമ്മുടെ അല്ല, സോറി, ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ഇത്രയും യാത്ര ചെയ്ത് ഇത്രയും കിലോമീറ്റേഴ്സ്, 300 കിലോമീറ്റർ താണ്ടി വെറും 177 കിലോമീറ്റർ ആകലെ എത്തി ചന്ദ്രയാൻ 3. അപ്പോൾ ഇതുവരെയും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയായിരുന്നു ചന്ദ്രയാൻ 3 കറങ്ങിക്കൊണ്ടിരുന്നതെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പിലായിരുന്നു ഇത്രയും നാളും ചന്ദ്രയാൻ 3 കറങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ശരിക്കും റൗണ്ടായിട്ടുള്ള ഓർബിറ്റിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഈ ചന്ദ്രയാൻ 3 ചന്ദ്രനോട് ഏറ്റവും അടുത്ത് വരുന്ന ഭാഗത്തെ പെരിജി എന്നും ചന്ദ്രനിൽ നിന്നും ഏറ്റവും അകലെ പോകുന്ന ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആകുമ്പോൾ ചില ഭാഗത്ത് വരുമ്പോൾ ചന്ദ്രൻ്റെ അടുത്ത് മീൻസ് തൊട്ടടുത്തല്ല, താരതമ്യേന മറ്റേ സൈഡിനേക്കാളും എലിപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, ഒരു സൈഡ് കുറച്ചടുത്തും മറ്റേത് അത് ഏറ്റവും മാക്സിമം അകലെയായിരിക്കും. അപ്പോൾ ഏറ്റവും അടുത്ത് വരുന്ന ആ ഒരു ഏരിയനെ പെരിജി എന്നും, അത് ചന്ദ്രയാൻ 3 എന്ന് മാത്രമല്ല ഏതൊരു ഇതാണെങ്കിലും ഏതൊരു സ്പേസ് ആണെങ്കിലും സ്പേസ് ഷിപ്പ് ആണെങ്കിലും ചന്ദ്രയാൻ 3 ഐ മീൻ ചന്ദ്രൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന ഭാഗത്തിനെ പെരിജി എന്നും അകലെയുള്ള ഭാഗത്തിനെ അപ്പോജി എന്നുമാണ് പറയുന്നത്. എനിവേ, നമുക്ക് കാത്തിരിക്കാം ഇന്ത്യയുടെ ആ ഒരു നേട്ടത്തിന് വേണ്ടി, നമുക്ക് കാത്തിരിക്കാം സുവർണ നേട്ടത്തിന് വേണ്ടി. അപ്പോൾ ചന്ദ്രയാൻ 3 എത്രയും വേഗം ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ലാൻഡ് ചെയ്യാനായിട്ട് ചന്ദ്രയാൻ 3 കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.